സെക്സിന്റെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയാണ് പള്ളിയിലെ അച്ഛന്മാർ. വികാരങ്ങളെ തടുക്കാൻ അവർക്ക് ശേഷിയില്ല. അച്ഛന്മാരുടെ വികാര തളിച്ചയിൽ ലൈംഗിക അടിമകളാകുന്നത് പാവം കന്യാസ്ത്രീകളാണ്. ചൂഷണം ചെയ്താലും അവർ നിശബ്ദം സഹിക്കും. അച്ഛന്മാർ എല്ലാം പോയി കല്യാണം കഴിക്കട്ടെ. പൗരോഹിത്യത്തിനൊപ്പം വിവാഹ ജീവിതവും അനുവദിക്കുന്ന മാറ്റമാണ് ക്രൈസ്തീയ സഭകൾ വരേണ്ടത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, സിസ്റ്റർ ലൂസി കളപ്പുരയാണ്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിന് ഫ്രാൻസിസ്കൻ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിസ്റ്റർ ലൂസി കളപ്പുര തന്നെ. എന്തുകൊണ്ടാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ സജീവ പങ്കാളിയായതെന്ന ചോദ്യത്തിനും സിസ്റ്റർക്ക് മറുപടിയുണ്ട്. ക്രിസ്ത്യൻ പുരോഹിതരുടെ ലൈംഗിക ആഘോഷങ്ങളുടെ ഇരകളായി സന്യാസിനി സമൂഹം പലപ്പോഴും മാറിപ്പോകുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. അത് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ സജീവ പങ്കാളിയായതെന്നും ലൂസി പറയുന്നു. കന്യാസ്ത്രീ പീഡനക്കേസിൽ പ്രതിയായ ജലന്ധറിലെ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നീതി തേടി കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തിന്റെ പേരിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസി സമൂഹത്തിൽ നിന്ന് സിസ്റ്റർ ലൂസിയെ പുറത്താക്കിയിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറിയില്ല. ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ച കന്യാസ്ത്രീയുമായി ചങ്ങാത്തവുമില്ല. പക്ഷേ കന്യാസ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ അറിയാമായിരുന്നു. അതിനാൽ തന്നെ ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ച കന്യാസ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ ആ പോരാട്ടത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കണമെന്ന് തോന്നി. അതിനാലാണ് ആ സമരത്തിൽ സജീവമായി നിലയുറപ്പിച്ചത്. അവധിയെടുത്താണ് സമരത്തിൽ പങ്കെടുത്തതെന്നും സിസ്റ്റർ ലൂസി പറയുന്നു. പുറത്താക്കലിനെ താൻ ഭയപ്പെടുന്നില്ല. രണ്ടും കൽപ്പിച്ചാണ് സമരത്തിൽ പങ്കെടുത്തത്. ആ സമരം അനിവാര്യമായിരുന്നു. ഞങ്ങളുടെ സന്യാസി സമൂഹവും ബിഷപ്പ് ഫ്രാങ്കോ ഉൾപ്പെടുന്ന സന്യാസി സമൂഹവും വെവ്വേറെയാണ്. പരസ്പര ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സന്യാസികൾ ആരാണെന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയാമായിരുന്നില്ല. പക്ഷെ പൊതുവിൽ ലൈംഗിക അടിമകളായി കന്യാസ്ത്രീകൾ മാറിപ്പോകുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ പേരിൽ നീതി തേടി കന്യാസ്ത്രീകൾ സമരമിരുന്നപ്പോൾ കൂടെ പോയി സമരത്തിൽ പങ്കെടുത്തതെന്നും സിസ്റ്റർ ലൂസി പറയുന്നു. സന്യാസിനിക്ക് ചേരാത്തത് ഒന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവർ മാന്യന്മാരും തെറ്റുകളൊന്നും ചെയ്യാത്തവർ കുറ്റക്കാരുമാകുന്നത് നീതിയല്ല. യൗവനം, ആരോഗ്യം, സമ്പത്ത് ഇവയൊക്കെ വർഷങ്ങളായി സമർപ്പിച്ച സഭയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതിന് കഴിയുമോ? സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ആദ്യം വത്തിക്കാൻ പ്രതിനിധികൾക്ക് അപ്പീൽ നൽകും. അതിനുശേഷം നിയമപോരാട്ടം നടത്തുമെന്നും സിസ്റ്റർ ലൂസി പറയുന്നു. കന്യാസ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിനും വിധേയരാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. ലൈംഗികത മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. ഓരോ മനുഷ്യനിലുമുള്ള അവസ്ഥയാണിത്. ലൈംഗിക ചോദനകൾ ഓരോ മനുഷ്യനിലും അനുനിമിഷം തുടിച്ചുകൊണ്ടിരിക്കുന്നു. ലൈംഗികമായ ഒരു ശേഷി എന്ന് പറയുന്നത് മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. ഒരു അച്ഛനാണോ സിസ്റ്ററാണോ എന്ന് നോക്കാതെ അതിനെ നിയന്ത്രിക്കാം എന്നല്ലാതെ അത് ഒഴിവാക്കി കളയുന്ന സംഭവം ഒരിടത്തും നടക്കുന്നില്ല. ഓരോ മനുഷ്യനിലും ക്രിയേറ്റീവായി തന്നെ ലൈംഗികത നിലനിൽക്കുന്നു. ഓരോരുത്തരുടെയും നിയന്ത്രണ ശക്തി പോലെയിരിക്കും അതാത് വ്യക്തിയിലെ ലൈംഗികത. അപ്പോൾ ഇത് എത്ര നിയന്ത്രിക്കും, എവിടം വരെ നിയന്ത്രിക്കും എന്നൊക്കെ ചോദ്യം വരും. ഓരോരുത്തരും അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തും. അപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതേ ലൈംഗിക വികാരങ്ങളുടെ മഴവെള്ളപ്പാച്ചിലിൽ ക്രിസ്ത്യൻ പുരോഹിതരും ഒലിച്ചു പോവുകയാണെന്നും സിസ്റ്റർ ലൂസി സാക്ഷ്യപ്പെടുത്തുന്നു. വികാരങ്ങളുടെ ഈ വലിയ മഴവെള്ളം വരുമ്പോൾ അത് എവിടെയും കെട്ടി നിർത്താൻ പുരോഹിതർക്ക് കഴിയുന്നില്ല. ഈ പുരോഹിതരെല്ലാം പോയി വിവാഹം കഴിക്കട്ടെ. പൗരോഹിത്യത്തിനൊപ്പം സന്യാസത്തിനൊപ്പം വിവാഹ ജീവിതവും ഒപ്പം ഉൾപ്പെടുത്തണം. വിവാഹ ജീവിതം കൂടി ഉൾപ്പെടുത്തിയുള്ള സന്യാസ ജീവിതം ആവശ്യമാണ്. കന്യാസ്ത്രീകൾ ലൈംഗിക അടിമകളായി മാറുന്ന സാഹചര്യം ക്രിസ്ത്യൻ സഭകളിൽ ഇന്ന് നിലനിൽക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത ബിഷപ്പ് ഫ്രാങ്കോ നല്ല മനുഷ്യനെന്നാണ് ഞങ്ങളുടെ സഭ തന്നെ പറയുന്നത്. എത്ര പ്രാവശ്യം ലൈംഗികമായി ഉപയോഗിച്ചാലും സിസ്റ്റർമാരൊന്നും പ്രതികരിക്കില്ല. അച്ഛന്മാരുടെ വികാരം കന്യാസ്ത്രീമാർക്കും കാണും. അതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ വിധേയപ്പെടുന്നത്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനേക്കാൾ 1000 കുഞ്ഞുങ്ങളിലേക്കാണ് കന്യാസ്ത്രീകൾ എത്തിക്കുന്നത്. തങ്ങളുടെ ലൈംഗികതയും സ്നേഹവും തങ്ങൾ വേറെ രീതിയിലുള്ള ഒരു ഊർജമാക്കി സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പോസിറ്റീവ് എനർജി നൽകാൻ കഴിയാത്ത അച്ഛന്മാരാണ് കന്യാസ്ത്രീകളാണ് പ്രതിജ്ഞ പാലിക്കാൻ കഴിയാതെ വഴി തെറ്റുന്നതെന്ന് ആക്ഷേപിക്കുന്നതെന്നും സിസ്റ്റർ ലൂസി പറയുന്നു. ഇനിയുള്ള തലമുറ ഇതേ രീതിയിൽ കന്യാസ്ത്രീകളാകാതെ ഒറ്റയ്ക്ക് വളരാതെ വിവാഹ ജീവിതവും പൗരോഹിത്യവും ബന്ധപ്പെടുത്തി പോകുന്ന രീതിയിൽ വരണം. 21-ാം നൂറ്റാണ്ട് പകുതിയാകുമ്പോൾ ഇത്തരത്തിലൊരു മാറ്റം ക്രൈസ്തവ സഭയിൽ അനിവാര്യമാണെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.